അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റൈസാസ് വ്ലോഗ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയുള്ള ഒരു ബോംബെ ഹലുവ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ബോംബെ ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 2 ഗ്ലാസ് കോൺഫ്ലവർ എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തു കൊടുക്കാം. കോൺഫ്ലവറും വെള്ളം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതായി നമുക്കൊരു പാനിലേക്ക് 2.5 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്ക് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു പാനിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നമുക്കതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഈ ഒരു കാരമൽ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഹലുവയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറൊന്നും നമ്മുടെ ഹലുവയിൽ ചേർക്കണില്ല. ഈ കാരമലിൻ്റെ ഒരു കളറ് നമ്മുടെ ഹലുവയ്ക്ക് നല്ലൊരു കളറ് നൽകുന്നതാണ്. ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കാരമല് പ്രിപ്പയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ കാരമൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാൻ നോക്കാം. പാനിൽ കാരമൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ കാരമൽ ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാരമൽ നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കാൻ വെച്ചിരുന്ന പഞ്ചസാരയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് കൈ എടുക്കാണ്ട് ഒരു 15 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ ഒരു ബോംബെ ഹലുവ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ആവുന്നതാണ്. കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ കുറുകി വരും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പൊ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറേശ്ശായിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. ഹലുവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ നന്നായി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്ക് നോക്കുമ്പോ തന്നെ അറിയാം ഇതൊരു നല്ലൊരു തിക്കൊരു ക്രീമി ടെക്സ്ചറിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിലേക്ക് കുറേശ്ശായിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാമും അതുപോലെ തന്നെ കാഷ്നട്ടും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നത്. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ടുപോകുന്ന പരുവായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയണത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം.
ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് നെയ്യ് തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ ഹലുവ സെറ്റ് ആക്കാനുള്ള പാത്രമാണിത്. നമുക്ക് ആ പാത്രത്തിലേക്ക് ഹലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സെറ്റ് ആക്കി എടുക്കണം. ഒരു മണിക്കൂറോളം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിക്കാൻ വെക്കാം. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ഉള്ള ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഹലുവയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.